സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഈ ആവശ്യം ഉന്നയിച്ച് IMA മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ 7 ജില്ലകളിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് IMA പറയുന്നു. ചില ജില്ലകളിൽ ഒരു മാസത്തിനിടെ രോഗികളുടെ എണ്ണം 3 ഇരട്ടി വരെ കൂടി. സ്ഥിതി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷിയോഗം വൈകിട്ട് നടക്കും. August 29 928 രോഗികൾ മാത്രമുണ്ടായിരുന്ന കണ്ണൂരിൽ September 26 ആയപ്പോൾ അത് 3252 കുതിച്ചു ചാടി. വർധന 294%. പാലക്കാട് ഇതേ കാലയളവിലെ വർധന 226%. കൊല്ലത്ത് ഇക്കാലയളവിലെ രോഗബാധിതർ 1370 നിന്ന് 4360 ശതമാനക്കണക്കിൽ അത് 218. ഈ ജില്ലകളിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് ചുരുക്കം. കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലെ സ്ഥിതിയും ഗുരുതരമാണ്. ഒരു മാസത്തിനിടെ 200%ത്തിനടുത്ത് വർധന. മറ്റ് ജില്ലകളിൽ കൂടി ടെസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടിയപ്പോൾ പുതിയ കേസുകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ജില്ലകളിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട്. പ്രതിദിന രോഗികളുടെ എണ്ണം 1000 കടക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ ചെറിയൊരു ആശ്വാസമുണ്ട്. രോഗികളുടെ വർധന 80%. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ രോഗവ്യാപനം കുറവുണ്ടെന്നും കണക്കുകൾ പറയുന്നു. പരിശോധനകളുടെ എണ്ണം കൂടിയതാകാം കുത്തനെയുള്ള വർധനയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധപക്ഷം. പക്ഷേ വരും നാളുകളിൽ ഈ കണക്ക് ഇതിനു മേലെ ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. പ്രവാസികൾക്ക് വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകി മലപ്പുറം വളാഞ്ചേരിയിലെ ലാബ് തട്ടിയത് 45 ലക്ഷത്തിലേറെ രൂപ. നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വിദേശത്ത് പോയവർ അവിടെ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് തട്ടിപ്പ് പുറത്തായത്. പരാതിയിൽ ലാബ് മാനേജർ അറസ്റ്റിലായെങ്കിലും ഒരു പരാതി മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത്. കരിപ്പൂർ, കണ്ണൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന നിരവധി പേരുടെ യാത്ര മുടങ്ങിയിരുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈക്രോ ഹെൽത്ത് എന്ന ലാബടക്കം രാജ്യത്തെ 4 ലാബുകളെ വിലക്കിക്കൊണ്ട് സൗദി വിദേശകാര്യ മന്ത്രാലയം എയർലൈൻസുകൾക്ക് നോട്ടീസ് നൽകിയതിനാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റുമായി എത്തിയവർക്കാണ് യാത്രാനുമതി നിഷേധിച്ചത്. തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ കിട്ടിയത്. മൈക്രോ ലാബിന്റെ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്ന മലപ്പുറം വളാഞ്ചേരിയിലെ അർമ ലാബ് 2500 പേരുടെ സ്രവം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ഇതിൽ 490 പേരുടെ സ്രവം മാത്രം മൈക്രോ ലാബിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരുടെ സ്രവം പരിശോധിക്കാതെ തന്നെ മൈക്രോ ലാബിന്റെ വ്യാജ ലെറ്ററിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുത്തു. ഇത്തരത്തിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാൾ സൗദിയിലെത്തി നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവായി. റിപ്പോർട്ടുകൾ നമ്മൾ ഇവിടുന്ന് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ പേര് എഴുതി ചേർത്തിട്ട് അവർ കൊടുക്കുകയായിരുന്നു. വേറെ ഒരു മുഹമ്മദ് കുട്ടി എന്നുള്ള ഒരു നെഗറ്റീവുകാരൻ്റെ റിസൾട്ടിലാണ് ഇത് എഡിറ്റ് ചെയ്ത് അടിച്ചു കൊടുത്തത്. ഇവരുടെ പരാതിയിൽ അർമ ലാബ് മാനേജറായ വളാഞ്ചേരി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലാബ് ഉടമ ചെർപ്പുളശ്ശേരി സ്വദേശി സുനിൽ സാദത്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഒരാളിൽ നിന്ന് 2250 രൂപയാണ് അർമ ലാബ് ടെസ്റ്റിന് ഈടാക്കിയിരുന്നത്. ഇങ്ങനെ ആകെ തട്ടിയത് 45 ലക്ഷത്തിലേറെ രൂപ. സംസ്ഥാനത്ത് ആദ്യം കോവിഡ് ടെസ്റ്റിന് ICMR അനുമതി കിട്ടിയ സ്വകാര്യ ലാബുകളിലൊന്നാണ് കോഴിക്കോട്ടെ മൈക്രോ ഹെൽത്ത് ലാബ്. ഈ അനുമതിയുടെ മറവിലാണ് ഫ്രാഞ്ചൈസി വലിയ തട്ടിപ്പ് നടത്തിയത്. കോവിഡ് പരിശോധനയ്ക്കും സ്രവശേഖരണത്തിനും സർക്കാർ നിയന്ത്രണമില്ലാതെ പോയതാണ് പ്രശ്ന കാരണം. വിവരങ്ങൾ അപ്പോൾ ഒരു പൊതു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ തട്ടിപ്പ് തടയാമായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 61 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70,588 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 776 പേർ മരിച്ചു. ആകെ മരണം 96,318. 51 ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തി നേടിയത്. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ രോഗമുക്തി നേടിയവരുടെ കണക്കിൽ 100%ത്തിനടുത്ത് വർധനയുണ്ടെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. തീവ്രബാധിത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 10ാം സ്ഥാനത്താണിപ്പോൾ. അതേസമയം നിയന്ത്രണങ്ങളിലെ 5ാം ഘട്ട ഇളവുകൾ കേന്ദ്ര സർക്കാർ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ചികിത്സയിലുള്ള രോഗികൾ 70,000 അടുക്കുന്ന സാഹചര്യത്തിൽ കേരളം കോവിഡ് ചികിത്സാ പ്രോട്ടോകോൾ പരിഷ്കരിക്കണമെന്ന നിർദ്ദേശവുമായി വിദഗ്ധർ. കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ച് രോഗലക്ഷണങ്ങൾ ഭേദമായാൽ പരിശോധന കൂടാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണെന്നാണ് നിർദ്ദേശം. രോഗം സ്ഥിരീകരിച്ചവരിൽ 10 ദിവസത്തിന് ശേഷം ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവായാൽ മാത്രം ഡിസ്ചാർജ് എന്നതാണ് നിലവിൽ കേരളത്തിലെ രീതി. കോവിഡ് സ്ഥിരീകരിച്ച് 10 ദിവസത്തിന് ശേഷം ഒരാളിൽ നിന്ന് വ്യാപനമുണ്ടാകില്ലെന്ന കണ്ടെത്തൽ അടിസ്ഥാനമാക്കി സംസ്ഥാനം പ്രോട്ടോകോൾ മാറ്റണമെന്നാണ് ഉയരുന്ന നിർദ്ദേശം. കേന്ദ്ര മാർഗനിർദ്ദേശം ഈ അടിസ്ഥാനത്തിലാണ്. ലക്ഷണമില്ലാത്തവരെ 10 ദിവസത്തിന് ശേഷവും ലക്ഷണം ഉള്ളവരെ ലക്ഷണം ഭേദമായി 3 ദിവസത്തിന് ശേഷവും പരിശോധന കൂടാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് കേന്ദ്ര മാർഗനിർദ്ദേശം. ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതാണ് പിന്തുടരുന്നത്. പോസിറ്റീവ് സ്ഥിരീകരിച്ച് 10 ദിവസത്തിന് ശേഷം ആന്റിജൻ പരിശോധന, നെഗറ്റീവാണെങ്കിൽ മാത്രം ഡിസ്ചാർജ് എന്നതാണ് നിലവിൽ കേരളത്തിൻ്റെ രീതി.
കേരളത്തിൽ രോഗ വ്യാപനശേഷി ഇല്ലാത്ത ഒരുപാട് ആളുകൾ CFRTC-യിലെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യരക്ഷാ പ്രവർത്തകരുടെ വർക്ക് ലോഡ് വല്ലാതെ വർദ്ധിപ്പിക്കുകയും CFRTC-യിലെ ബെഡുകളുടെ ഒഴിവുകൾ കാര്യമായിട്ട് ഇല്ലാതെയാവുകയും ചെയ്യുന്നുണ്ട് ഇത് കാരണം. അതുപോലെ തന്നെ നമ്മുടെ റിക്കവറി റേറ്റ് ഇത് കാരണം കുറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രോട്ടോകോൾ വളരെ പെട്ടെന്ന് തന്നെ കുറച്ചുകൂടി യുക്തിസഹമായി കേന്ദ്ര ആരോഗ്യവകുപ്പ് പറഞ്ഞ രീതിയിലേക്ക് മാറ്റുന്നതാണ് ഉത്തമം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കർശനമായ ഡിസ്ചാർജ് പ്രോട്ടോകോൾ ഉള്ളതിനാൽ രോഗികളുടെ എണ്ണം കുതിച്ചുയരുമ്പോഴും രോഗമുക്തി നിരക്ക് ദേശീയ നിരക്കിനും താഴെ നിൽക്കുന്നതാണ് കേരളത്തിന്റെ സ്ഥിതി. കേരളത്തിൽ 67.4% ദേശീയ തലത്തിൽ 82.58% രോഗമുക്തി നിരക്ക്. നേരത്തെ രോഗികളുടെ എണ്ണം കൂടിയതോടെയാണ് 2 PCR നെഗറ്റീവ് ഫലങ്ങൾക്ക് ശേഷം മാത്രം രോഗമുക്തി സ്ഥിരീകരിച്ചിരുന്ന രീതി മാറ്റി ആന്റിജൻ പരിശോധനയിലേക്ക് സംസ്ഥാനം മാറിയത്. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. അധിക്ഷേപ വീഡിയോയിൽ വിവാദ യൂട്യൂബർ വിജയ് പി നായരെ ലോഡ്ജിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അധിക്ഷേപ വീഡിയോ പ്രചരിപ്പിച്ച ഇയാളുടെ യൂട്യൂബ് ചാനൽ പൂട്ടി. കയ്യേറ്റ പരാതിയിൽ പോലീസ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരുടെ മൊഴിയെടുത്തു. തുടക്കത്തിലെ മെല്ലപ്പോക്കിന് ശേഷം അധിക്ഷേപ വീഡിയോ കേസിൽ പോലീസ് നടപടികൾ വേഗത്തിൽ. സൈബർ പോലീസ് കേസ് ഏറ്റെടുത്തു. കേരള പോലീസ് ആക്ടിലെ വകുപ്പുകൾക്ക് പുറമെ IT Act 67, 67A വകുപ്പുകൾ പ്രകാരമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. 10 മണിയോടെ ഇയാൾ വീഡിയോ ചിത്രീകരിച്ച് തമ്പാനൂരിലെ ലോഡ്ജ് മുറിയിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് 1 മണിക്കൂറോളം നീണ്ടു. ഇന്ന് രാവിലെയോടെയാണ് വിജയ് പി നായരുടെ ചാനൽ യൂട്യൂബിൽ നിന്ന് അപ്രത്യക്ഷമായത്. ചാനൽ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് യൂട്യൂബിന് കത്ത് നൽകിയതിന് പിന്നാലെയാണിത്. പരാതിക്കിടെയായ അധിക്ഷേപ വീഡിയോയ്ക്ക് സമാനമായ നിരവധി വീഡിയോകൾ ഇതിലുണ്ടായിരുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവ നേരത്തെ തന്നെ പോലീസ് എടുത്തുവച്ചിരുന്നു. ശാന്തിവിള ദിനേശിനെതിരായ കേസിലും സൈബർ പോലീസായിരിക്കും തുടർ നടപടികൾ എടുക്കുക. അതേസമയം ഇരുവിഭാഗവും പരസ്പരം പരാതി നൽകിയ കയ്യേറ്റ കേസുകളിലും നടപടികൾ മുന്നോട്ടു പോവുകയാണ്. പോലീസ് ഇന്ന് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരുടെ മൊഴിയെടുത്തു. എല്ലാ വശവും പരിശോധിച്ച ശേഷമാകും ഈ കേസിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പുനഃസംഘടനയിൽ നിരാശ മറയ്ക്കാതെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടിയിൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ടു പോയില്ല. അർഹതയുള്ള പലരെയും ഉൾപ്പെടുത്താനായില്ല. പുനഃസംഘടന നീണ്ടതിൽ വിഷമമുണ്ടെന്നും മുല്ലപ്പള്ളി ഇന്ദിരാഭവനിലെ ചടങ്ങിൽ പറഞ്ഞു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സോണിയാജി, ഞാൻ KPCC അധ്യക്ഷനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് നൽകിയ ഉപദേശം, ഈ മമതാ ബോധം, ഈ ബന്ധം അതിന്റെ കണ്ണുകളിൽ പൊട്ടിപ്പോകാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിച്ചത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നതും ഒരു പരമാർത്ഥമാണ്. പിന്നെ KPCC പുനഃസംഘടന, ആ പുനഃസംഘടന നീണ്ടുപോയതിൽ എനിക്ക് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനും ഉമ്മൻചാണ്ടി സാറിനും ഒക്കെ തന്നെ വല്ലാത്ത ദുഃഖമുണ്ട്, വേദനയുണ്ട്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പിന്നെ എല്ലാ വിഭാഗങ്ങൾക്കും മതിയായ പ്രാതിനിധ്യം കൊടുക്കാൻ സാധിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പരമാവധി എല്ലാവരെയും ഇണക്കിക്കൊണ്ട് പോകാൻ, എല്ലാ വിഭാഗത്തെയും ഉൾക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ആരെയും മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടില്ല. വിവരങ്ങളുമായി സജിത് കുമാർ ചേരുന്നു. അജിത്, രാജിയെ ചൊല്ലി കോൺഗ്രസിൽ വിവാദങ്ങൾ പുകയുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ എങ്ങനെ കാണണം? സാരണി, തീർച്ചയായും ഇപ്പോൾ ഇന്ന് സ്ഥാനമേറ്റെടുത്ത 96 പുതിയ സെക്രട്ടറിമാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ് വലിയ രാജിയും തർക്കവുമൊക്കെ പാർട്ടിയിലുണ്ടായത്. ആ വേദിയിൽ തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നു പറഞ്ഞത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഹൈക്കമാൻഡിനോട് ഈ MP മാരാരും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കാനായി വരേണ്ടതില്ല എന്ന കർശന നിലപാട് അറിയിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയിരുന്നു. ഹൈക്കമാൻഡിൻ്റെയും കൂടി പിന്തുണ ഇപ്പോൾ മുല്ലപ്പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കവും ചർച്ചയും ഏകദേശം 1.5 വർഷത്തോളം നീണ്ടുപോയതിലെ അതൃപ്തി ആ വേദിയിൽ തന്നെ മുല്ലപ്പള്ളി പ്രകടമാക്കിയത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ ഏറ്റുപറച്ചിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വേദിയിൽ തന്നെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത് തങ്ങളെന്ന് പരസ്യമായി പറയാനും ശ്രമിച്ചു. അതായത് രാജിവെച്ച് പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നവർ ഒറ്റപ്പെടും എന്ന നിലയിലാണ് ഇന്നത്തെ ഈ KPCC വേദിയിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. മുല്ലപ്പള്ളി പ്രധാനമായും ഗ്രൂപ്പ് നേതാക്കളെ മാത്രം സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം പ്രധാനമായി നിൽക്കുമ്പോഴാണ് ഇന്ന് നേതാക്കൾ ഇവിടെ ഈ മുല്ലപ്പള്ളിക്ക് പിന്തുണയുമായി എത്തിയത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകും എന്ന കൃത്യമായ സൂചന തന്നെയാണ് മുല്ലപ്പള്ളി ഇന്ന് വ്യക്തമാക്കിയതും. ശാലിനി.
ശരി, എസ് അജിത് കുമാർ. ഗർഭിണിക്ക് ചികിത്സ വൈകി ഇരട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ യുവതിയുടെ ഭർത്താവ്. കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് യുവതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ നടത്തിയ പരാമർശം കുറ്റക്കാരെ രക്ഷിക്കാനാണ്. കാര്യങ്ങൾ ഈ നിലയിലാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ പ്രതീക്ഷയില്ല എന്നും ഷെരീഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടിയുടെ പരിചയമുള്ള ഒരു ഡോക്ടർ, ആ മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു ഡോക്ടർ, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വിളിക്കുകയും ഇവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് പോസിറ്റീവ് ചികിത്സ നടത്തുന്ന ഇടമായതിനാൽ അവർക്കവിടെ താല്പര്യമില്ല, അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോകണമെന്നാണ് പറയുന്നത്. കോട്ടപ്പുറം ആശുപത്രിയിൽ, അതായത് WNC വിമൻ ആൻഡ് ചിൽഡ്രൻ ആശുപത്രി, അവിടത്തേക്ക് റെഫർ ചെയ്ത് കൊടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അവരുടെ റിക്വസ്റ്റ് അനുസരിച്ച് കോട്ടപ്പറമ്പിലേക്ക് റെഫർ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. പൂർണ്ണ ഗർഭിണിക്ക് കോവിഡിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുകയും ഗർഭസ്ഥ ശിശുക്കൾ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വാർത്താക്കുറപ്പിറക്കിയ ആരോഗ്യമന്ത്രി KK ശൈലജ തൊട്ടുപിന്നാലെ തന്റെ ഫേസ്ബുക്ക് പേജിൽ നടത്തിയ പരാമർശമാണ് ഇത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കുടുംബം സ്വമേധയാ ഡിസ്ചാർജ് വാങ്ങിയെന്നാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്ന് മന്ത്രി പറയുന്നു. സംഭവത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ട് അതേപടി അംഗീകരിക്കുന്നതായി മന്ത്രിയുടെ പരാമർശം. തന്നോട് ഒരു കാര്യവും ചോദിക്കാതെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ഷെരീഫ് പറയുന്നു. തന്റെ താല്പര്യപ്രകാരമാണ് ഭാര്യയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റിയതെന്ന വാദം കുറ്റക്കാരെ രക്ഷിക്കാനായാണ്. പിന്നെ കേൾക്കുകയാണ്, ഞാൻ നിർബന്ധിച്ചു കൊണ്ടു, അതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്റെ കുട്ടികളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? ഒരു ചികിത്സ ഇതാണ് കൊടുത്തത് ഞാൻ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇതിന് കുറ്റക്കാരെ തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചാണ്ട് പോലെ നമുക്കതിനെ റിപ്പോർട്ട് കൊടുക്കാം. ഈ കുറ്റവാളികളെ സഹായിച്ച മന്ത്രിക്കെതിരെ നടപടിയാണോ? കാരണം ഇവരെ സംരക്ഷിക്കല്ലേ മന്ത്രി ചെയ്യുന്നത്. ഈ മന്ത്രിക്ക് അറിയില്ലേ, മന്ത്രി ഒരു പെണ്ണല്ലേ? മന്ത്രി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിക്കറിയ ഇതിൻ്റെ വേദന. കാരണം എൻ്റെ വൈഫിനെ അറിയാം, അവള് പ്രസവിച്ച് കിടക്കുക. ആ വേദനയല്ല ഈ കുട്ടികൾ പ്രസവിച്ച് ഈ കുട്ടികൾ മരിച്ച വേദന. ക്രൂരമായാണ് മഞ്ചേരിയിലെ സൂപ്രണ്ടും നഴ്സുമൊക്കെ പെരുമാറിയത്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, നീതിക്കായി കോടതിയെ സമീപിക്കും. മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുമെന്നും ഷെരീഫ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഇപ്പോൾ വരുന്നൊരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല, സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നു. പ്രശാന്ത് രഘുവംശം വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കുകയാണോ? എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്? ശാലിനി, ഇന്ന് 11:30 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായകമായ ഒരു യോഗം ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള യോഗമാണ് ഇപ്പോൾ ചേർന്നിരുന്നത്. ഈ യോഗം അല്പം മുമ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിലാണ് നിർണായകമായ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനവും ഒരു വിശദമായ വാർത്താക്കുറിപ്പും അല്പസമയത്തിനകം പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട്. ചവറ കുട്ടനാട് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഔദ്യോഗികമായി ഇപ്പോൾ മാറ്റിവെച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നമ്മളോട് അറിയിക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ 6 മാസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ മാറ്റിവെക്കുമ്പോൾ പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ഉൾപ്പെടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ഒരു അപേക്ഷ നൽകിയിരുന്നു. മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോട് യോജിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വിലയിരുത്തിയത്. കേരളത്തിലെ കഴിഞ്ഞ 2-3 ദിവസത്തെ രോഗവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലും രോഗവ്യാപനമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് ചില സ്ഥലങ്ങളിൽ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിരവധി സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ഇപ്പോൾ മുന്നോട്ട് പോകാനാണ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ചവറ കുട്ടനാട് തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ഇപ്പോൾ ഇത് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്, അത്രത്തോളം രൂക്ഷമാണ് രോഗവ്യാപനം എന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ പരിഗണിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ അഭിപ്രായവും കൂടി പരിഗണിച്ചു. ഇതെല്ലാം പരിഗണിച്ച ശേഷം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുകയാണ്. നിയമപ്രകാരം സാധാരണ 1 വർഷം ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടതാണ്. പക്ഷേ നിയമപ്രകാരം ഇപ്പോൾ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഇത് മാറ്റിവെക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ 6 മാസം മാത്രം ബാക്കിയുള്ള സാഹചര്യത്തിൽ ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യക്തമായ ഒരു വിശദീകരണം അല്പസമയത്തിനകം പുറത്തു വരും. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് ഉന്നത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിർണായക
തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പുകളുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഒരു വിശദമായ ഒരു വാർത്താക്കുറിപ്പ് തന്നെ ആദ്യം പുറത്തിറക്കുകയും ചെയ്തു. 64 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടത്തും എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത്. ഈ 64 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്, ഇതോടൊപ്പം തന്നെ ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് എന്നിവ ബീഹാർ തെരഞ്ഞെടുപ്പിനൊപ്പം പ്രഖ്യാപിക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് പ്രഖ്യാപിക്കാതെ സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടെ കത്ത് കിട്ടിയ സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കുകയായിരുന്നു. മറ്റ് 3 സംസ്ഥാനങ്ങളുടെ കൂടി കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിരുന്നു. എന്തായാലും അത് സംബന്ധിച്ചും ഉള്ള തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകാതെ പ്രഖ്യാപിക്കും. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് നിർണായകമായ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ്, ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടാകില്ല. ഈ 2 തെരഞ്ഞെടുപ്പുകളും ഇനിയിപ്പോൾ നടക്കാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ്. തിരിച്ചെത്താൻ പ്രശാന്ത് ഇപ്പോൾ ശ്രീ ഷിബു ബേബി ജോൺ ടെലിഫോൺ ലൈൻ ചേർന്നു. ശ്രീ ഷിബു ബേബി ജോൺ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് പോയ ഒരു സമയത്താണിപ്പോൾ ആ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല എന്നൊരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ തീരുമാനത്തെ കാണുന്നത്? അല്ല, അത് പ്രത്യേകിച്ച് ഇതുകൊണ്ട് സന്തോഷവുമില്ല ദുഃഖവുമില്ല. ജനങ്ങൾക്ക് ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു, അതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാം സജ്ജമായി തന്നെ UDF സംവിധാനം ചലനാത്മകമായി അതിന്റെ ഭാഗമായി ഒരു സ്ഥാനാർത്ഥിയായി ആൾക്കാരെ സമീപിച്ചു തുടങ്ങി. പക്ഷെ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ജനങ്ങൾക്കും ഈ സമയത്ത് എന്തിനാ ഇത്രയും കോവിഡ് ഉള്ളപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയത്തിന് വേണ്ടിയുണ്ട്, അതനുസരിച്ചാണ് UDF അതിനുള്ള ഒരു നിലപാടെടുത്തത്. ആ നിലപാട് ഗവൺമെന്റിനോടൊപ്പം ചേർന്ന നിലപാടെടുത്തത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. അന്നേരം അതായം പറഞ്ഞത്, ഇതിൽ പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നാനുള്ള കാര്യമില്ല, ദുഃഖം തോന്നാനുള്ള കാര്യമില്ല. ശരിയായ തീരുമാനത്തിലേക്ക് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി. ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ അത് ഇനി വേണ്ട, അങ്ങനെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരിക്കുമ്പോൾ താങ്കൾ അതിനോട് യോജിക്കുകയാണോ, സ്വാഗതം ചെയ്യുകയാണോ ഈ തീരുമാനത്തെ? അല്ല, സ്വാഭാവികമായിട്ട് സ്വാഗതം ചെയ്യുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയമായി നോക്കിയാൽ ഒരു നഷ്ടമാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ 2 ഉപതെരഞ്ഞെടുപ്പും അനായാസം UDFന് ജയിക്കാനൊക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് 100% വിശ്വാസം. അത് സാധിക്കാതെ പോകുന്നെങ്കിലും മറിച്ച് ജനങ്ങളുടെ ഒരു ആരോഗ്യവും സംരക്ഷണവും അല്ലെങ്കിൽ അവരുടെ ആശങ്ക ദൂരീകരിച്ചു പോകുന്നതിൽ അതിലും ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് ആ നിലയിൽ കാണുമ്പോൾ. അങ്ങനെ ഒരു ആളുകളിൽ നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് തന്നെയാണോ താങ്കളുടെ ഈ ഒരു പ്രചാരണത്തിന്റെ ആദ്യ ഘട്ടത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇല്ല, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വളരെ പേഴ്സണൽ കോണ്ടാക്ട്സും കാര്യം വെച്ച് വോട്ടിംഗ് എല്ലാം നടക്കും, അതിനൊന്നും ഒരു ആശങ്കയില്ല. പക്ഷെ ജനങ്ങൾക്കല്ല, രാഷ്ട്രീയ നേതൃത്വത്തിന് എല്ലാവർക്കും ഇലക്ഷൻ കമ്മീഷൻ ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ ഇപ്പൊ ഇത് വേണമായിരുന്നു എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് സാധാരണ ജനങ്ങളിലും അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മാത്രവുമല്ല, ഇത്രയും ഒരു ചെറിയ സമയത്തേക്ക് ഒരു ജനപ്രതിനിധിക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ള ചോദ്യങ്ങളൊക്കെയും തന്നെ ഉയർന്നിരുന്നു. അല്ല, അത് തന്നെ ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്, ഒരു അസംബ്ലി സെഷന് പോലും പങ്കെടുക്കാനൊക്കത്തില്ല, ഒരു MLA ഫണ്ട് ഒരു വർക്ക് പോലും ചെയ്തെടുക്കാനൊക്കത്തില്ല. അന്നേരം പിന്നെ ഒരു വെറും പ്രഹസനമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഒരു ഗുണമില്ല മണ്ഡലത്തിന്. നന്ദി ശ്രീ ഷിബു ബേബി ജോൺ പ്രതികരിച്ചതിന്. ഇപ്പോൾ ആർ അജയഘോഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അജയഘോഷ്, സർക്കാരിന് എന്തായാലും അവർ പറഞ്ഞിടത്തേക്ക് തന്നെ തീരുമാനം എത്തിയിരിക്കുന്നു, മറ്റുള്ളവർക്കും ഈ തീരുമാനം, പ്രതിപക്ഷത്തിനും എങ്ങനെയാണ് മുന്നണികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അവർ കേൾക്കുന്നത്? ഷിബു ബേബിജോന്റെ ശബ്ദം നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ്, എല്ലാവർക്കും ആശ്വാസമാണ്. ഇതിൽ 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കോവിഡ് കാലം ആണെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തത് ഒരു പക്ഷേ പ്രധാനം തന്നെയാണ്, ഈ ചെറിയ സമയമെന്നുള്ളത്. ഒരു 4.5 മാസത്തേക്ക് മാത്രമായിരിക്കും ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA പ്രവർത്തിക്കാൻ ഒരു കാലാവധി കിട്ടുക. ഏതാണ്ട് എല്ലാ നേതാക്കളും പറഞ്ഞത് നിയമസഭയിൽ അകത്തേക്കൊന്ന് ചെല്ലാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു സെഷനെ കാണാൻ കൂടിയെങ്കിലായി. ഇപ്പോൾ ഈ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ നിലവിൽ ആവശ്യമുള്ള സെഷൻ തന്നെ വേണ്ടെന്ന് വെച്ചൊരു സാഹചര്യമാണ്. ഇങ്ങനെയുള്ള സമയത്തേക്ക് വലിയ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കുന്ന, അതായത് പാർട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടും സാമ്പത്തികവും ഒക്കെ ഉണ്ടാക്കേണ്ടതാണ്. അതിനപ്പുറത്താണ് ജനങ്ങളുടെ ഒരു
അവർ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടത്, അവർ ഇതിനു വേണ്ടി പുറപ്പെടുക, പിന്നെ ഈ ശബ്ദകോലാഹലം, അങ്ങനെ ആകെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നമുക്കത് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർവകക്ഷി യോഗത്തിൽ ഇത്തരം തീരുമാനമുണ്ടാവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും അതനുസരിച്ച് തന്നെ തീരുമാനം വന്നിരിക്കുന്നു. എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ സന്തോഷത്തിലാണ് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം ഈ പ്രശ്നങ്ങൾക്കപ്പുറം അവർക്കൊക്കെ വലിയൊരു സാമ്പത്തിക ബാധ്യത കൂടി ഉണ്ടാക്കേണ്ട ഒരു സാധനമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഒരു ആറുമാസം പോലും കിട്ടാത്തൊരു തെരഞ്ഞെടുപ്പാണ്. ഒപ്പം നമ്മൾ കാണുന്നൊരു കാര്യം, ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ തീരുമാനിക്കുകയും ഈ ഒരു രാഷ്ട്രീയം, അതായത് LDF പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും നേടാൻ, ഞങ്ങൾ രണ്ട് സിറ്റിംഗ് സീറ്റാണ്, രണ്ടും നേടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് UDF വലിയ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങൾ വിജയിക്കും, BJP കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് അവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരും രാഷ്ട്രീയ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എളുപ്പത്തിൽ ജയിക്കാമെന്ന്. പക്ഷേ എന്തായാലും ഒന്നിനും അവസരം വേണ്ടി വരുന്നില്ല, ഉപേക്ഷിക്കുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ തീരുമാനത്തിനോട്, നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി തീരുമാനത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി പുലർത്തിയെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അജയഘോഷ് മടങ്ങിയ താം ഇപ്പോൾ ശ്രീ ടിക്കാറാം മീണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടിക്കാറാം മീണ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നിരിക്കുകയാണ്, ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല എന്ന്. എങ്ങനെയാണ് താങ്കൾ ഈ തീരുമാനത്തോട് പ്രതികരിക്കുന്നത്? അങ്ങനെയാണ് സൂചന കിട്ടിയത്. പക്ഷേ അത് ഓഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. കിട്ടിയതിന് ശേഷം കൺഫേം ആക്കാം ഇവിടെ. കിട്ടുന്ന സൂചന അങ്ങനെയാണ്. ഓക്കെ, എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇത് മാറ്റിവെക്കുകയാണോ, അങ്ങനെ ഒരു സൂചനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ സാധ്യത അങ്ങനെ തന്നെയാണ്, ഇത് മാറ്റിവെക്കാനുള്ള സാധ്യത തന്നെയാണ്. അത് ഏകദേശം ഈ ധാരണ ആയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ. ഓഫീഷ്യൽ കമ്മ്യൂണിക്കേഷനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ചെറിയ സമയത്തേക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയും അതിന്റെ ഒരു കാര്യം എന്താണെന്നുള്ളത്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോഴത്തെ ഒരു കോവിഡ് സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അംഗീകരിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തി എന്നാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. ഞങ്ങൾ അയച്ച റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായവും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായങ്ങൾ എല്ലാം അത് ഇലക്ഷൻ കമ്മീഷൻ വളരെ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയത്. നന്ദി ശ്രീ ടിക്കാറാം മീണ പ്രതികരിച്ചതിന്. വീണ്ടും അജയഘോഷിലേക്ക്. അജയഘോഷ്, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ സജ്ജമാണെന്ന് മടങ്ങിയെത്താം. അജയഘോഷിലേക്ക് ഇപ്പോൾ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി ശ്രീ തോമസ് കെ തോമസ് ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. ശ്രീ തോമസ് കെ തോമസ്, എന്തായാലും ചവറ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? നല്ല തീരുമാനമാണ്. കാരണം ഗവൺമെന്റും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒരുപോലെ, കാരണം ഇപ്പോഴത്തെ കോവിഡിന്റെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉചിതമല്ല എന്നുള്ള തീരുമാനത്തിലെത്തിയല്ലോ. കാരണം ഇവിടുത്തെ ഭയാനകമായ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഗവൺമെന്റിനുള്ളത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. തീർച്ചയായിട്ടും സൗഹൃദവർഗമാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്ന കോവിഡിനെ പ്രതിരോധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അതിന് വിജയം കാണുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് വരട്ടെ, എന്നിപ്പോ അതിനെ ഫേസ് ചെയ്യാം എന്ന് വിശ്വസിക്കുന്നു. സ്വാഭാവികമായിട്ടും ആളുകളുമായൊക്കെ സംസാരിക്കുന്നുണ്ടാവും. ഈ ഒരു ആദ്യഘട്ടത്തിൽ, ഈ ഒരു പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്താണ് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? സ്വാഭാവികമായിട്ടും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള ഒരു ഫീല് തന്നെയാണോ അവരിൽ നിന്ന് കിട്ടിയത്? അല്ല, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടനാട്ടുകാർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഫണ്ടുകൾ ബ്ലോക്കായിരിക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടു എന്നുകൊണ്ട് അതെല്ലാം മാറ്റിയെടുത്തല്ലോ. ADC ബ്ലോക്ക് ചെയ്തിരുന്ന എല്ലാ MLA മരിച്ചുപോയത് കൊണ്ട് അതിനി ചെയ്യണ്ട എന്നുള്ള ഒരു പുതിയ MLA വന്നിട്ട് മതി എന്നുള്ള തീരുമാനം മാറ്റിയല്ലോ. അതിനകത്ത് അഗണ്യനായ ഞങ്ങളുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് സാർ ഇടപെട്ട് കളക്ടറേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു മാറ്റം വരുത്തി. അങ്ങനെ വരുത്തിയപ്പോഴത്തേക്ക് ആ ഒരു വിഷയം പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ട് അത്ര ഒരു ടെൻഷൻ ഞങ്ങൾക്കില്ല. പിന്നെ 2447 കോടി കുട്ടനാട് പാക്കേജ് അനുവദിച്ചല്ലോ, 100 ദിന പരിപാടിയായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് മറ്റുള്ള ചിന്തയിലേക്ക് ജനത്തിന് ഇപ്പം പോകേണ്ട കാര്യമില്ല. കാരണം നല്ലൊരു വികസന പ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അത് നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും, അതിനായിട്ടുള്ള ഒരു ബേസ് ഞാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആകുല ചിന്ത ഇപ്പോൾ ജനങ്ങൾക്കില്ല. പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ ഒരു നല്ല ഒരു ഒരു
രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും കുട്ടനാട് പാക്കേജും അതുപോലെ മറ്റ് ഫണ്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുള്ളത്. പക്ഷേ ശ്രീ തോമസ് കെ തോമസ്, ഒരു തെരഞ്ഞെടുപ്പ് വന്നു, അത് ജയിക്കുന്നത് ആരായിക്കോട്ടെ, പക്ഷേ അവർക്കും ചെയ്യാനുള്ള ഒരു സമയപരിധി വല്ലാതെ ഇതിനകത്ത് ഉണ്ടാകുമല്ലോ. എന്താ ഉദ്ദേശിച്ച മനസ്സിലായത്? അതായത് കുട്ടനാടിന്റെ ഒരു വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകണം, പക്ഷേ അതിനുള്ള ഒരു സമയപരിധി, ഒരു ജനപ്രതിനിധി അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടാലും അവർക്ക് മുന്നിലുള്ള സമയം വളരെ കുറച്ചാണ് ഉണ്ടാവുക. അതെ, ഞാൻ പറഞ്ഞത് ഇത് ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കാര്യമുണ്ട്. അന്ന് അന്ന് ഈ കോവിഡിന്റെ പച്ചെന്ന് പറഞ്ഞാൽ സാധാരണയായ തോമസ് സ്റ്റാൻഡി എം എൽ എ മരിച്ചത് December 20, 2019 അപ്പൊ അതിനുശേഷം ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ നടത്തായിരുന്നു. മാർച്ചിലാണല്ലോ ലോക്ക്ഡൌൺ ആയത്. ആ സമയങ്ങളിലൊന്നും ഒരു ഒരു തീരുമാനം എടുക്കുകയോ അതിന് നടത്താനായിട്ടുള്ള സംവിധാനത്തിലേക്ക് പോവുകയോ ചെയ്തില്ല. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ഒരു കയറി ബ്ലോക്കാക്കി, ADC അത് ബ്ലോക്ക് ചെയ്തു. അത് ആരറിഞ്ഞിട്ടാണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്കാണ് പുതിയൊരു എം എൽ എ വന്നിട്ട് വികസന പ്രവർത്തനം നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വെറുതെ ജില്ലാ ഭരണകൂടം എത്തിയത്. അപ്പൊ അവരാണല്ലോ അത് ADC എന്ന് പറയുന്ന അവരാണല്ലോ, അഡീഷണൽ ഡെവലപ്മെന്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്ന പുള്ളിക്കാരനാണല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത് വന്നിരുന്നാൽ നല്ലതായിരുന്നു, കാരണം ആ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അതല്ലല്ലോ. കാരണം ആര് പ്രവർത്തിച്ചാലും ആര് മത്സരിച്ചാലും ആര് ജയിച്ചാലും ഈ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചാലും ഒക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോന്നോരോ നന്ദി പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, പ്രത്യേകിച്ചും നാളുകളായിട്ട് കുട്ടനാട്ടുകാരുടെ വലിയ ആഗ്രഹമായിരുന്ന കഴിഞ്ഞ ജില്ലയിലെ മുണ്ടയ്ക്കൽ പാലം, അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്റ്റോപ്പായി കിടക്കുകയായിരുന്നു. അത് ഞങ്ങൾക്ക് അത് ആ പണി തുടങ്ങാനായിട്ട് സാധിച്ച വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു ചാവറ റോഡ്, ചാവറ അച്ഛൻ്റെ ആ ചാവറ ഭവനിലേക്കുള്ള റോഡ് 23 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു പ്രവർത്തനമാണ്, അത് ഞങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ഒരു വലിയ വിജയം തന്നെയല്ലേ. അപ്പൊ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ. അതിന് ഗവൺമെന്റും അത് എം എൽ എയും ആ രണ്ട് സിറ്റുവേഷനിൽ ഒരേ പാർട്ടിക്കാരത്തേക്ക് ഒരേ സംവിധാനത്തിലാകുമ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ചെറിയ വിഷയമായിട്ട് കാണുന്നില്ല, വലിയ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്രീ തോമസ് കെ തോമസ് പ്രതികരിച്ചതിന്. അജയ്ഘോഷ്, നേരത്തെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കുക എന്ന കാര്യത്തിൽ സർക്കാർ ആ ഒരു നിലപാടെടുക്കുമ്പോൾ ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കാര്യം കൂടി പറഞ്ഞിരുന്നു. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ അതിലും ഒപ്പം നിൽക്കാമെന്നൊരു തീരുമാനം സർക്കാർ പ്രതിപക്ഷത്തോട് പറയുകയും ചെയ്തത്. ഇപ്പോൾ അക്കാര്യത്തിൽ സർക്കാരിനാണോ ആദ്യമായ ഒരു വിജയമെന്ന് നമുക്കിതിൽ അവകാശപ്പെടാനാവുക? ഇത് ആദ്യം വന്നപ്പോൾ അന്ന് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാണ്. പക്ഷെ നിയമപരമായിട്ട് അന്ന് അപ്പോൾ അവർ മറ്റു തീരുമാനത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പാർട്ടികളും ഇതിനെ എതിർത്തുകൊണ്ട്, ഇതിപ്പോൾ വേണ്ടതില്ല എന്ന് എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും അങ്ങനെയാണ് സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം ഇതാണെന്ന് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖാന്തര കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. ഈ ഘട്ടത്തിൽ UDF ആണ് പറഞ്ഞത് അങ്ങനെ ഇത് മാറ്റിവെക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി മാറ്റിവെക്കണം. അങ്ങനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കൂടി ഒരുപാട് സമയത്തേക്ക് അല്ലാതെ ഒരു മാസത്തേക്ക്, പരമാവധി ഒരു മാസത്തേക്ക് അത്ര ഒരു പീരീഡിലേക്ക് മാറ്റിവെക്കാമെന്ന് തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിപ്പോൾ ആരുടെയെങ്കിലും ഒരു ഒറ്റയ്ക്കുള്ള വിജയമെന്ന് പറയുന്നതിനേക്കപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നുള്ളത്. അത് രണ്ട് പ്രധാന വിഷയങ്ങളൊന്ന്, ഈ കോവിഡിൻ്റെ ആധിക്യം, അതിനേക്കാൾ അപ്പുറത്ത് ചെറിയൊരു പീരീഡിലേക്ക് വേണ്ടി ഒരു MLA തെരഞ്ഞെടുത്ത് ഇത്രയും വലിയ സാമ്പത്തിക നഷ്ടവും ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നുള്ളതായിരുന്നു ഒരു പൊതുവികാരം. അതനുസരിച്ച് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ട പരിപാടികളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുമ്പോൾ ഒരു മാസത്തേക്കെങ്കിലും നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. ആ തീരുമാനവും 1-2 ദിവസത്തിനകത്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാട് ചവറ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നോടൊപ്പം ചേരുന്നു. അല്ല, ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇലക്ഷൻ നടത്തിയിട്ട് നിയമസഭയുടെ കാലാവധി 4 മാസം 5 മാസം കഴിഞ്ഞുള്ളത്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സാങ്കത്യമില്ല.
അപ്പം അതുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാവരും ആ നിലപാട് സ്വീകരിച്ചത്. അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചത് സന്തോഷമാണ്. ഇനിയിപ്പോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാനാനുസരിച്ച് ഒരു മാറ്റം വേണമെന്ന് അത് ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു, അത് ഗവൺമെന്റ് അംഗീകരിച്ചു. അപ്പൊ അതിന് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എപ്പോഴാണെന്നുള്ളത് അതുകൂടെ കണക്കിലെടുത്ത് വേണം തീരുമാനിക്കാൻ. തീർച്ചയായും പ്രതിപക്ഷവും ഈ നിലപാടിന് അംഗീകാരം നൽകുകയാണ്.